നമസ്കാരം സി എച്ച് കണാരൻ എ കെ ജി ഇ കെ ദയനാർ വി എസ് അച്യുതാനന്ദൻ ചടയൻ ഗോവിന്ദൻ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ അറുപത്തിനാലിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് സി പി എം രൂപീകൃതമായതിനു ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയോടെ ലിസ്റ്റാണിത് ഇതിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ ഒഴികെയുള്ളവർ കണ്ണൂരുകാർ ആയിരുന്നുവെന്ന് ശ്രദ്ധിക്കണം സി എച്ച് കണാരൻ ജനിച്ചത് കോഴിക്കോടാണ് എങ്കിലും പ്രവർത്തന കേന്ദ്രം തലശ്ശേരിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ലോബി എന്നൊരു പേര് സി പി എമ്മിൽ ഉറച്ചു പിണറായി വിജയൻ സെക്രട്ടറി ആയതിനു ശേഷമാണ് ഈ വക്ക് ഉയർന്നു കേട്ടത് പാര്ട്ടിയില് വിഎസ് പക്ഷത്തെ ഒതുക്കുന്നത് അടക്കമുള്ള എല്ലാറ്റിനും കാര്മ്മികത്വം വഹിച്ചത് കണ്ണൂർ നേതാക്കള് ആണ് എന്നതിൽ സംശയവുമില്ല സി പി എമ്മിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ തസ്തിക ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെയാണ് എന്ന് അനൌദ്യോഗികമായി കരുതുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനം താൽക്കാലികമായി ഒഴിയുമ്പോൾ സ്വാഭാവികമായും അത് എത്തിച്ചേരേണ്ടത് കണ്ണൂർ നേതാക്കൾക്ക് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് താൽക്കാലിക ചുമതല നൽകുമെന്ന് തന്നെയായിരുന്നു ഇതുവരെയും കേട്ടിരുന്നത് എന്നാൽ സി പി എമ്മിലെ എല്ലാ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും തെറ്റിച്ചുകൊണ്ട് എ വിജയരാഘവന് ചുമതല നൽകുമ്പോൾ അതിൽ ഉൾപാർട്ടി രാഷ്ട്രീയവും വായിക്കുന്നവർ ഏറെയാണ് കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് നിലവിൽ ഇടതുമുന്നണി കൺവീനർ കൂടിയായ വിജയരാഘവനെ തനിക്ക് പകരക്കാരനായി നിർദ്ദേശിച്ചത് വിജയരാഘവൻ പാർട്ടിയിലെ ഒന്നാമനായി മാറുന്നതോടുകൂടി അടുത്ത കാലത്തായി സി പി എമ്മിൽ ഒരു ജില്ല കേന്ദ്രീകരിച്ച് തുടർന്നിരുന്ന അധികാര കേന്ദ്രത്തിലും മാറ്റമുണ്ടായിരിക്കുകയാണ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അനാരോഗ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോടിയേരി തന്നെയാണ് സ്ഥാനം ഒഴിയാനുള്ള സാധ്യത പോളിറ്റ് ബ്യൂറോയെ അറിയിച്ചത് അതിന് പിന്നാലെയാണ് പകരം ചുമതല ആരെ ഏൽപ്പിക്കണം ഏൽപ്പിക്കണമെന്നത് സംബന്ധിച്ച് പി ബി കോടിയേരിയോട് തന്നെ ചോദിച്ചത് വിജയരാഘവന്റെ പേര് കോടിയേരി കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയ്ക്ക് വച്ചു ഇത് പാർട്ടി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു അതേസമയം തനിക്കെതിരെ ഉയർന്ന വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും കാര്യമായ പിന്തുണ ലഭിക്കാത്തതും കോടിയേരിയുടെ സ്ഥാനമൊഴിയൽ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാണ് വിവരം കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളിൽ നിന്നും കോടിയേരി ബാലകൃഷ്ണന് പിന്തുണ കിട്ടിയില്ല മാത്രമല്ല ബിനീഷ് വിഷയത്തെ ബേബി കോടിയേരി പരോക്ഷമായി വിമർശിച്ചപ്പോഴും കണ്ണൂർ നേതാക്കൾ ആരും തന്നെ എതിർത്തതുമില്ല ബേബി സെക്രട്ടറി ആവുന്നത് തടയുക കൂടിയാണ് കോടിയേരി ഈ നീക്കത്തിലൂടെ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അടുത്ത വ്യക്തി ബന്ധവും വിജയരാഘവന് ഗുണം ചെയ്തു സ്ഥാനമൊഴിയിൽ ആരോഗ്യ പ്രശ്നം മുൻനിർത്തിയുള്ളതാണ് എന്നാണ് പാർട്ടി നേതാക്കൾ വിശദീകരിക്കുന്നത് എന്നാൽ നേരത്തെ രണ്ടു തവണ കോടിയേരി വിദേശത്ത് ചികിത്സയ്ക്ക് പോയപ്പോഴും മറ്റാർക്കും പകരം ചുമതല നൽകിയിരുന്നതുമില്ല ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി തന്നെയാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കോടിയേരി മാറുന്നത് വെറും അവധിയല്ല എന്ന വിലയിരുത്തലുകളും ഉണ്ടാകുന്നത് നേരത്തെ കോടിയേരി ചികിത്സയ്ക്ക് പോയപ്പോൾ പകരം ചുമതല ആർക്കും നൽകിയിരുന്നില്ല എന്നാൽ മൂന്ന് പേരുടെ പേരുകൾ സി പി എമ്മിൽ ആദ്യം ഉയർന്നു കേട്ടിരുന്നു ഒന്ന് എം എ ബേബി എം വി ഗോവിന്ദൻ പി ജയരാജൻ ഇവരെല്ലാം തള്ളിക്കൊണ്ട് തന്നെയാണ് വിജയരാഘവനെ താൽക്കാലിക ചുമതല നൽകിയത്